ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കൂടർഞ്ഞ് കൂമ്പാറയിലെ വഴിയോര വിശ്രമകേന്ദ്രം അധികൃതരുടെ അനാസ്ഥ മൂലം കാടുപിടിച്ച് നശിക്കുന്നു. ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും 7.78 ലക്ഷം രൂപ ചെലവഴിച്ച് കൂടർഞ്ഞ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് 2022 ഓഗസ്റ്റ് മാസത്തിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ടേക്ക് എ ബ്രേക്ക് കെട്ടിടമാണ് ആർക്കും ഉപകാരമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടർഞ്ഞ് പഞ്ചായത്തിലെ കൂമ്പാറ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് 2022 ഓഗസ്റ്റ് 14 കേരള സർക്കാരിൻ്റെ 12 പരിപാടിയിൽ ഉൾപ്പെട്ട ടേക്ക് എ ബ്രേക്ക് വിശ്രമകേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും 7.78 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. അന്നത്തെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ഗോവിന്ദൻ മാസ്റ്ററായിരുന്നു ഉദ്ഘാടകൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും വൃത്തിയും സുരക്ഷിതവുമായി ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം നിർമ്മിച്ചത്. പൊതുശുചിമുറി സമുച്ചയവും വഴിയോര വിശ്രമകേന്ദ്രവും കോഫി ഷോപ്പും അടങ്ങിയ ഈ കെട്ടിടം കൂടർഞ്ഞ് ഗ്രാമപഞ്ചായത്താണ് നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് ഇത് തുറന്ന് പ്രവർത്തിച്ചത്. ആരും തിരിഞ്ഞു നോക്കാതായതോടെ കാടുമൂടിയ അവസ്ഥയിലാണ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ടേക്ക് എ ബ്രേക്ക് സ്ഥാപനം ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 1.5 വർഷത്തിലധികമായി ഇത് പ്രവർത്തനരഹിതമായിട്ടെന്നും ഇവിടെ എത്തുന്ന നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റോഡിന് സമീപത്തുള്ള വീടുകളാണെന്നും എത്രയും പെട്ടെന്ന് ഈ ടേക്ക് എ ബ്രേക്ക് സ്ഥാപനം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ 2022 ഓഗസ്റ്റ് 14 അന്നത്തെ തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB ഗോവിന്ദൻ മാഷാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. വലിയ ഗംഭീരമായിട്ട് ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളെയും കൂട്ടിക്കൊണ്ടുള്ള വലിയൊരു ഗംഭീര ഉദ്ഘാടനമാണ് ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ഇവിടെ നടന്നിട്ടുള്ളത്. ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് കൂമ്പാറ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമല്ല. ഇത് അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ഇവിടെ വികസനം വന്നുകൊണ്ടിരിക്കുകയാണ്. മലയോര ടൂറിസത്തിന് വേണ്ടി ധാരാളം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുമ്പോൾ അവർക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഒരു രൂപത്തിലാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ കടന്നു പോകുന്ന ഒരാൾക്കും തന്നെ ഇവിടെ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അറിയാൻ സാധിക്കുന്നില്ല. അതിനുള്ള ബോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ഈ വഴിയോര വിശ്രമകേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നത് ആർക്കും അറിയില്ലെന്നും സ്ഥാപനമുണ്ടെന്ന് കാണിക്കുന്ന സൂചനാ ബോർഡുകളും മറ്റും ഇവിടെ സ്ഥാപിക്കാത്തത് കാരണം പുറത്തു നിന്ന് വരുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ലെന്നും ഈ സ്ഥാപനം വരേണ്ടത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന കക്കാടംപൊയിലാണെന്നും നാട്ടുകാർക്ക് അഭിപ്രായമുണ്ട്. കക്കാടംപൊയിൽ നിവാസികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത് അവിടെ ഇതുപോലത്തെ ഒരു സംവിധാനം അവിടെ ഒരുക്കണം. കാരണം വരുന്ന ആളുകൾക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം. ഇപ്പോൾ ഓരോ വീടുകളിലൊക്കെയാണ് അഭയം തേടുന്നത്. അതേസമയം മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് യാർഡായി പ്രവർത്തിക്കാൻ ബസ് സ്റ്റാൻഡ് വിട്ടു നൽകിയതാണ് ഇത് പ്രവർത്തിക്കാതിരിക്കാൻ കാരണമെന്നും ബസ് സ്റ്റാൻഡ് റീടാർ ചെയ്ത് തുറന്നു കൊടുത്താൽ ടേക്ക് എ ബ്രേക്കും തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വിശദീകരണം. അധികൃതരുടെ അനാസ്ഥ കാരണം ജനങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യവും സർക്കാരിൻ്റെ ലക്ഷക്കണക്കിന് രൂപയുമാണ് ഇവിടെ കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് മിശ്രി, CTV പ്രാദേശിക വാർത്താ.